എവറിവൺ വെൽക്കം ടു ദ സെമി കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് റവ കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ റവ ഉണ്ടാവും, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. ചൂട് പാനിൽ കുറച്ച് നെയ്യിടുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ്. അതിലേക്ക് മുക്കാൽ കപ്പ് റവ ചേർത്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ആ റവയുടെ സ്മെല്ലൊക്കെ മാറി ഒരു ഒരു ടോസ്റ്റ് സ്മെൽ വരുന്നവരെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാല്, ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പാലുണ്ടാവുമല്ലോ, അപ്പോൾ 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നമുക്കതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ റവ കുറച്ച് ഹാർഡാവും. എന്നിട്ടതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പാലിലൊക്കെ മിക്സാക്കി അതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമ്മളത് കവർ ചെയ്ത് വെക്കണം. നല്ല രീതിക്ക് കവറായതിനു ശേഷം നമ്മൾ അതിനെന്ത് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് കവർ ചെയ്ത് വെക്കാം. സമയത്ത് സിറപ്പ് തയ്യാറാക്കിയിട്ട് വെക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് സിറപ്പ് തയ്യാറാക്കുന്നത്. ഏലക്ക ചേർക്കാം, അതിലേക്ക് റോസ് വാട്ടർ ചെറിയ ഡ്രോപ്പ്, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ ആ നമ്മൾ ഈ ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന അത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടാകും. അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി, പിന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ ക്രീം, അതിൻ്റെ കൂടെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് കുറുക്കിയെടുക്കുന്നതാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു റവയുടെ ആ ഡൗ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതിൽ ഒരു ഭാഗത്തിലേക്ക് ഈ കസ്റ്റാർഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു സ്മെല്ലും ഇതൊക്കെ കിട്ടാൻ, പാലും ക്രീമിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതോടെ മിക്സ് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മിക്സ്ചർ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഫ്ലേവർ ചേർക്കാം, നട്ട്സ് ഇടാം. ഞാനിവിടെ നട്ട്സ് ചേർക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ മാംഗോ എസെൻസ് ചേർക്കുന്നൊരു മാംഗോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇല്ലാതെയും ചെയ്യാം. പക്ഷേ ഒരു കുറച്ച് കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മാംഗോ എസെൻസ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമ്മൾ ആ റവയുടെ അതിൻ്റെ അകത്ത് ഈ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ഫില്ലിങ് ഞാൻ രണ്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള റവയുടെ അകത്ത് ഫിൽ ചെയ്യാനും ബാക്കി ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഗുലാബ് ജാമുൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിന് ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് അത് മാറ്റി വെച്ചിട്ട് ഒന്ന് നമ്മൾ റവയുടെ അകത്ത് ഫിൽ ചെയ്യും, വേറൊന്ന് ചെറിയ ബോൾസ് ആക്കി അത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കും. ഈ ഒരു ഫില്ലിങ്ങിന് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്കത് മാറ്റി വെക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റവ അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കുറച്ച് വലിയ റൗണ്ടിലെടുത്ത് അതിൻ്റെ അകത്താണ് ഈ ഒരു ഫില്ലിങ് ഇട്ട് അതിനൊരു ഓവൽ ഷേപ്പിലേക്ക് നമ്മൾ ഒന്ന് ഉരുട്ടിയെടുക്കും. നേരത്തെ പ്രിപ്പയർ ചെയ്തതിനേക്കാളും കുറച്ച് വലിയൊരു ബോൾസ് എടുത്ത് അത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് പരത്തി അതിലേക്ക് ആ ചെറിയ കുഞ്ഞി മാംഗോ എസെൻസിൻ്റെ ബോൾ ചേർത്ത് ഒന്ന് നല്ലൊരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പാക്കി നിങ്ങളെല്ലാം മാറ്റി വെക്കാം. അപ്പോൾ ബാക്കി വന്ന ആ ബോൾസ് നമുക്കത് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പം നല്ല ചൂടുള്ള എണ്ണ നല്ല മീഡിയം ഹീറ്റിലായിരിക്കണം, എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് കുക്ക്ഡ് ആണ്, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫ്രൈ ചെയ്ത എല്ലാ ആ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഷുഗർ സിറപ്പിൽ, അത് ചൂടാറിയ ഷുഗർ സിറപ്പിൽ വേണം നമ്മളത് ഡിപ്പ് ചെയ്തെടുത്ത് വെക്കേണ്ടത്. നമുക്കത് കൂളായിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. 1-2 ദിവസം കൂടെ കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നല്ല ഷുഗർ സിറപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് സെറ്റായിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ആ ബാക്കി വന്ന കുഞ്ഞ് ബോൾസ് ഞാൻ അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്വീറ്റാണ് ഇതിൻ്റെ അകത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. തണുപ്പോടെ ഇതും കഴിക്കുക നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ കമൻസ് ഫീഡ്ബാക്സ് ഒക്കെ എഴുതി അറിയിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും കൂടാൻ മറക്കണം. നല്ല പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.